സിനിമയിൽ ഗോൾ അടിക്കാൻ വേണ്ട രണ്ട് കാര്യങ്ങൾ ആൻഡ് ഡോക്ടർ 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 ആക്ടർ പറയാ ലൈഫിൽ ഏറ്റവും ലവ് 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 കാര്യങ്ങൾക്ക് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നിന്ന് മാറി അതെ ഞാൻ വേറെ പ്രേമിച്ചു അതെ അവൻ പോയി പക്ഷെ എന്തായാലും ഞാൻ ലവ് ഡോക്ടർ ആയിട്ടുണ്ട് എങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ ഹെൽപ് ചെയ്തിട്ടുണ്ട് അത് ഈ പറഞ്ഞ ലവ് പറഞ്ഞോക്ടർ അല്ല ഒരുപാട് പേർക്ക് ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പ് ആൻഡ് ഡൗൺ മുകളിൽ ഒരാളുണ്ട് സിനിമയിൽ അപ്പായിരുന്നത് എപ്പോൾ ഗോൾ മൈ ഫസ്റ്റ് ഫിലിം അപ്പം ഭയങ്കര അപ്പായിരുന്നു അപ്പായിരുന്നു എന്നാലും അല്ല അപ്പം ആണ് ആയിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ ഡൗൺ ആയതപ്പോൾ സിനിമയിൽ ഡൗൺ ആയത് ആഫ്റ്റർ ആഫ്റ്റർ ഗോൾ ഒരു ത്രീ ഇയേഴ്സ് ഞാൻ ചെയ്തിട്ടില്ല സിനിമ ചെയ്തിട്ടില്ല നല്ല ഗംഭീരോത്തരം ഗോൾ വന്നപ്പോൾ ഞാൻ അപ്പായിരുന്നു ഗോൾ റിലീസ് ആയപ്പോൾ ഞാൻ ഡൗൺ ആയിട്ടാണ്

റേപ്പ് സീൻ കിട്ടിയിട്ടില്ല ആണോ പിന്നെന്താ ഫോർ ദ ക്യാരക്ടർ ഞാൻ ിറ്റായിക്കഴിഞ്ഞാൽ ഒരു ആക്ടർ കാണിക്കുന്ന ഒരു 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 മണ്ടത്തരം എന്നാണ് സിനിമ കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ഭാഗമായാൽ പിന്നെ അങ്ങോട്ട് എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ഹിറ്റാവും എന്നുള്ളൊരു ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉണ്ട് പൊതുവേ കണ്ടുവരാറുണ്ട് എല്ലാവർക്കും അതൊരു വലിയൊരു പ്രശ്നമാണ് അതിന്റെ ഭാഗമായിട്ട് ഇറക്കി കുറെ ട്രേഡ്സ് വരാറുണ്ട് ഒരു എന്താ ക്യാരക്ടേഴ്സ് മോൾഡിങ് സ്റ്റാർ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ചില കണ്ടുവരുന്ന ചില സംഭവങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ഫോൺ എടുക്കാതിരിക്കുക കുറെ എന്താ പറയുക മീഡിയയുമായിട്ട് ഒരു ലിങ്ക് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ചെറിയ ചില ചില അങ്ങനെ കുറെ ട്രേഡ്സ് കാണാറുണ്ട് സോ ഐ തിങ്ക് ദാറ്റ് നോട്ട് എ വെരി ഗുഡ് സ്പിരിറ്റ് സൂപ്പർ രജത് ഫോൺ എടുക്കും ഞാൻ ധൈര്യമായിട്ട് ഫോൺ എടുക്കും മാത്രല്ല ഫോണിൽ ഇനിയിപ്പൊ ഞാൻ എടുക്കാത്ത സമയത്താണെങ്കിൽ തന്നെ ഞാൻ ഐ കോൾ അത് ആരാണെങ്കിലും ഐ കോൾ ഇൻഡസ്ട്രിയിലെ യങ് ആക്ടേഴ്സ് ആക്ട്രസ്മാരെ ഫ്ലേർട്ട് ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് സോ ഒരു ആക്ടറിനോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഒരു നടിയോട് ഇഷ്ടം തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഫോൺ എടുത്ത് സംസാരിക്കും എന്ത് എന്തും പറയും എന്തും പറയും

then what happened oh, that's it, it didn't work out so ാണ് ആടി നിത്യാണ് സിനിമല്ലേ പിന്നെ ആ നടിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടോ അതെന്താ കുട്ടി എന്ന് പറഞ്ഞു വേണ്ട അല്ല ഞാൻ പറഞ്ഞില്ലേ സി ഇഡിൻ്റെ ഞാൻ ഞാനായിട്ട് വേണ്ട വെച്ചതാണ് അതായത് ഞാനായിട്ട് വേണ്ട വെച്ചാൽ അതൊരു അഫെയർ ആയിട്ട് മാറ്റാൻ തരുന്നതാണ് പറഞ്ഞു ഒന്നും തീർന്നില്ല വേണ്ടാന്ന് വെച്ചു പ്രേമിച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് പെണ്ണൊരു അത്ഭുതാണ് പ്രോപ്പ് തരാൻ പോവാണ് ഇതെന്റെ പിടിച്ചോ യെസ് സോ ഇങ്ങനെ ഈ മെഴുകുതിരിയൊക്കെ പോലെ ഷുഡ് ബി ഫെദർ ഇൻ മൈ ക്യാപ് അല്ലേ

രജത്തിന്റെ ലോഞ്ച് പാഡിന് സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല ഇന്ന് ഇന്ന സ്പാൻ ഓഫ് സിക്സ് ഇയേഴ്സ് ഐ ഹാവ് ഡൺ ഓൺലി എയ്റ്റ് മൂവീസ് ദാറ്റ് ഈസ് ലൈക്ക് ഒരു വൺ പോയിന്റ് ഫൈവ് പെർ ഇയർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് സോ ആ എയ്റ്റ് ഐ മീൻ എയ്റ്റ് നയൻത്ത് മൂവിയാണ് തമിഴ് മൂവി ആ നയൻ മൂവീസിലും ത്രീ മൂവീസ് റീലീസ് ദിസ് ഇയർ അപ്പോൾ ബാക്കിയുള്ള സിനിമകൾ ഇറങ്ങിയതിൻ്റെ കാലാവസ്ഥ നോക്കുമ്പോൾ വളരെ ബുദ്ധി മോശമാണ് ആക്ച്വലി സോ അതിലാരും കുറ്റം പറയാൻ പറ്റില്ല ഇറ്റ് വാസ് മൈ ഡിസിഷൻ ദാറ്റ് ഐ ഹാവ് ടു കണ്ടിന്യൂ വിത്ത് മൈ എഡ്യൂക്കേഷൻ ആൻഡ് എവറിഥിങ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ സെവൻസ് കഴിഞ്ഞപ്പോഴാണ് ഇൻഡസ്ട്രി ബാക്ക് വിത്ത് സർ ഹാപ്പി നിർത്തിയിരിക്കുന്ന നാലോ അഞ്ചോ ആക്ടേഴ്സിനാണ് അത്ര ഉള്ളോ മലയാളത്തിൽ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ആകെ നാല് സീനിയർ ആക്ടേഴ്സ് ഉണ്ടായിരുന്നുള്ളു പിന്നെ രണ്ട് മൂന്ന് ഒരു എന്താ പറയുക കാലഘട്ടം വന്നു ഇപ്പോൾ നാലഞ്ച് പറഞ്ഞ പോലത്തെ ആൾക്കാർ വന്നു ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ന്യൂ ഫേസസ് ഒരുപാട് വരുന്നുണ്ട് സോ ഡെഫിനറ്റ്ലി ട്രെൻഡ് ചേഞ്ചിങ് ഫൈൻ

നല്ലതല്ല ജീവിതം കിട്ടെ ഈ തൂല് വൺ ഫൈനൽ ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജതനെ പോലെ ഗോൾഡൻ ബൂട്ട്സ് ഒന്നും ഇടാത്ത ഒന്ന് രണ്ട് പേര് ഇപ്പോൾ മലയാള സിനിമയുടെ ഫ്രണ്ട് ലൈനിൽ നിന്ന് നിൽക്കുന്നുണ്ട് എപ്പോഴെങ്കിലും തട്ടത്തിന് മറിയത്ത് കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതുപോലത്തെ കാലഘട്ട സിനിമകൾ കണ്ടപ്പോഴോ നിവിൻ പോളിയുടെ അസൂയ തോന്നിയിട്ടുണ്ടോ ഇല്ല ബിക്കോസ് നിവിൻ പോളി ഞാൻ ഒരുമിച്ച് അഭിനയിച്ചാണ് നിവിനെ എനിക്കറിയാം നിവിൻ വളരെ എന്താ പറയുക എന്നെ പോലെ തന്നെ ആക്ച്വലി സ്ട്രഗിൾ ചെയ്തൊരു ആക്ടറാണെന്ന് പറയാം കാരണം വെച്ചാൽ നിവിനും ഒരു എന്താ പറയുക ഫസ്റ്റ് ഫിലിംഗ് കഴിഞ്ഞ് ഒരു വൺ ഓർ ടു ഇയേഴ്സ് വെയിറ്റ് ചെയ്തു സെക്കൻഡ് ഫിലിം ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെവൻസ് ചെയ്തു വി ആർ ഗുഡ് ഫ്രണ്ട്സ് ഐ എം ഹാപ്പി വിത്ത് ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ഈഗോ ഇതിൻ്റെ ആവശ്യമില്ല ബിക്കോസ് ഹീസ് ഫൈൻഡിങ് ഹീസ് ഓൺ വേ എനിക്ക് എൻ്റെതായ ഉണ്ട് ഇറ്റ്സ് ഫൈൻ യു ആർ ഫൈൻഡിങ് യുവർ ഓൺ വേ എൻ്റെ വെള്ളത്തൂവൻ പിടിച്ചിരിക്കുന്നു ഞാൻ ഒരുപാട് തപ്പി നോക്കി സമ്മാനം തരാൻ ഒരു നല്ല വെള്ളത്തൂവൽ പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു വെള്ളത്തൂവാലയാണ് മൊബൈൽ ഫോൺ എന്നെ വഴിതെറ്റിച്ചിട്ടുണ്ട് യെസ് മൊബൈൽ ഫോണിൽ ഞാൻ വഴി തെറ്റിട്ടുണ്ട് ഇതുവരെ മൊബൈൽ ഫോണിൽ രാത്രികളിൽ വഴി തെറ്റിട്ടില്ല ആ ഉറപ്പിച്ചു പറയുമോ അപ്പോൾ ഞാൻ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടു വാട്ട് നായികമാരോടോ അതോ ആരാധകന്മാരോടോ

പണ്ട് കാലത്തായിരുന്നു ഈവൻ പ്രോപ്പർ സാരി പോലും എടുക്കാത്ത പെൺകുട്ടികൾ ഈ എന്താ പറയുക ലൈക്ക് പാവാടിയും ബ്ലൗസും മാത്രം ഇട്ട് നടക്കുന്ന പെൺകുട്ടികൾ ഒരു കാലഘട്ടം പണ്ട് ഉണ്ടായിരുന്നു അതും ഇല്ലാത്ത ആ അതില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ പണ്ട് കാലത്തിൽ ഏറ്റവും കൂടുതൽ റേപ്പ് കേസുണ്ടാവും ഇപ്പം അപ്പം അന്നൊക്കെ എന്താ വെച്ചാൽ എല്ലാവർക്കും പേടിയാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഭയഭക്തി ബഹുമാനൊക്കെ ഒക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പം അതില്ല കുറച്ചൊരു ഫ്രീ ആയി എന്നുള്ളതാണ് പ്രശ്നം മൈൻഡിൻ്റെ പ്രശ്നം ക്ലോസിംഗ് ടെർമിങ് ദൈവത്തിൻ്റെ സ്വന്തം എന്ന സിനിമയിൽ ഞാൻ ആദ്യം തമാശയ്ക്ക് പറഞ്ഞെങ്കിലും ഐ തമാശക്ക് പറഞ്ഞു മലയാള സിനിമയിൽ മലയാള സിനിമയിൽ നേരത്തെ ചോദിച്ചില്ലേ തേച്ച് തല്ലോണ് മമ്മൂട്ടി മലയാള സിനിമയിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ തല്ലിയ ഒരേ ഒരു നടൻ ഞാനാണ് ഇത് മിക്കവരെ ആവും നല്ല തല്ലേ അതൊരു രസമാണ് അത് ആക്ച്വലി ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് അതാണ് പറഞ്ഞത് ചാട്ടവാറുണ്ടാ സീൻ ചെയ്യുന്നത് അപ്പോൾ മമ്മൂക്കെ നിൽക്കുന്നു ഞാനിങ്ങനെ ഇങ്ങനെ അടിക്കണം അപ്പോൾ ഞാൻ വന്നപ്പോൾ മമ്മൂക്ക് വന്നപ്പോൾ തന്നെ ഒരു ഒരു ടെൻഷനായി ഇപ്പം ഞാൻ മമ്മൂക്കയോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് തന്നെ അടിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ടെൻഷനായി അപ്പോൾ അമ്മക്ക് പറഞ്ഞു അതിന്പ്പം അടിച്ചോ അതിൻ്റെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ അവിടെ നിന്ന് ചെയ്യുമ്പോൾ അപ്പോൾ തുടങ്ങി ആക്ഷൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഡയറക്ടർ വന്നോട്ട് പറഞ്ഞു നീ നന്നായി അടിച്ചു നല്ല കൈയ്യൊക്കെ നല്ല പവറിൽ വരട്ടെ നീ ഇങ്ങനെ വിഷമിക്കണമെന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല എനക്ക് പോകും അപ്പൊ അമ്മക്കിക്ക് മനസ്സിലായി സംഭവം ടെൻഷനാണ് അപ്പോൾ അമ്മക്ക വന്നിട്ട് എന്നെടുത്ത് പറഞ്ഞു നീ തിരിഞ്ഞാൻ പറഞ്ഞു ഞാൻ തിരിഞ്ഞിട്ട് അമ്മക്ക് എന്നടിച്ചു നിങ്ങൾക്ക് വേനടുത്ത് തോന്നിച്ചു ഒന്നും ഇല്ല ആ ഇത്രയുള്ളൂ എനിക്ക് വേദന എടുക്കില്ല അടിച്ചോ എന്ന് പറഞ്ഞു പിന്നെ അടിച്ചു അപ്പോൾ ഇറ്റ് വാസ് പ്ലാസ്റ്റിക് സംഭവമായിരുന്നു പക്ഷേ എന്നാലും അങ്ങനെ തന്നെ അഭിമാനത്തോടെ ഇത് പറയുന്ന സമയത്ത് വാട്ട് യു തിങ്ക് അതായത് കൂടെ കുന്തം പിടിച്ച് നിൽക്കുന്ന ഈ യങ് സെക്കൻഡ് ആക്ടർ ഐ മീൻ

ഹാപ്പി എനിക്കാണ് എനിക്കാണ് സോ അതിന്റെ അതൊരു മേജർ ആണ് സിനിമയിൽ അപ്പൊ അതുകൊണ്ട് ഹാപ്പി എന്നെ ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത് എന്നുള്ളതിൽ റിയലി ഹാപ്പി പിന്നെ മമ്മൂക്കിയോടൊപ്പം ഇത്രയും ഒരു ടു അവർ ഫൈവ് മിനിറ്റ്സ് മൂവിയിൽ ഒരു ബിഗ് സ്പേസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി സ്ക്രീൻ സ്പേസ് മച്ച്